പത്തനംതിട്ട പന്തളം സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ജീവനക്കാരൻ ബാങ്കിൽ നിന്ന് സ്വർണം എടുത്ത സംഭവം ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഷണക്കുറ്റമടക്കം ചുമത്താവുന്ന സംഭവം ഉണ്ടായിട്ടും ഭരണസമിതി ഇതേവരെ പോലീസിനെ സമീപിച്ചിട്ടില്ല സിപിഎം നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കെതിരെ കോൺഗ്രസും ബിജെപിയും ഒക്കെ സമരവും തുടങ്ങിയിട്ടുണ്ട് സിപിഎം പന്തളം മുന്നേരിയ സെക്രട്ടറി പ്രമോദിന്റെ മകനാണ് സ്വർണം നടത്തിയ അർജുൻ പ്രമോദ് സജീവ പാർട്ടി പ്രവർത്തകൻ സഹകരണ ബാങ്കിൽ ജോലിക്ക് കയറിയതും ശുപാർശയിൽ പാർട്ടിയുമായുള്ള ഈ അടുപ്പം തന്നെയാണ് ഗൗരവമേറിയ കുറ്റം ചെയ്തിട്ടും അർജുനെ നിയമപരമായ നടപടികളിൽ നിന്നും രക്ഷിക്കുന്നത് എഴുപത് പവൻ സ്വർണം കൈമാറ്റം ചെയ്തിട്ടും സിപിഎം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയോ ബാങ്കിലെ സെക്രട്ടറിയോ പോലീസിനെ അറിയിക്കാതെ സംഭവം മറച്ചുവെച്ചു എടുത്ത സ്വർണം വെച്ച് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളിലും പന്തളത്തെ ചില സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം ബാങ്കിന്റെ പരാതി കിട്ടാതെ പോലീസിനും നടപടിയെടുക്കാൻ കഴിയില്ല സഹകരണ വകുപ്പും വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം മറ്റൊരാൾ പണയം വെച്ച സ്വർണം അവരുടെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോകുക വെച്ചാൽ തീർച്ചയായിട്ടും അത് മോഷണമാണ് ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ബന്ധപ്പെട്ട സ്ഥാപനം കൂട്ടി സീൽ ചെയ്യാതെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവിടുത്തെ ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഒത്തുതീർപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് തയ്യാറായിരിക്കുന്നത് തെർക്ക് തസ്തികയിലോ അതിന് മുകളിലുള്ളവരോ മാത്രം ബാങ്കുകളിലെ പണമിടപാടും ലോക്കറും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ചട്ടം എന്നാൽ പന്തളം ബാങ്കിലെ പ്യൂൺ തസ്തികയിലുള്ള അർജുൻ പ്രമോദ് എങ്ങനെ ലോക്കർ കൈകാര്യം ചെയ്തു എന്നതിനും വ്യക്തതയില്ല വിവിധ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ തുക തിരികെ കിട്ടാത്ത വാർത്തകൾ വരുന്നതിന് പിന്നാലെ സാധാരണക്കാർ ബാങ്കിൽ പണയം വയ്ക്കുന്ന സ്വർണത്തിനും സുരക്ഷയില്ല എന്നത് ഇടപാടുകാരെ ആശങ്കപ്പെടുത്തുന്നു ഏഷ്യനെറ്റ് ന്യൂസ് പത്തനംതിട്ട